ഒരു സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വാർത്തയായിരുന്നു നവ്യ നായരുടെ വിവാഹമോചനത്തെക്കുറിച്ച് കുറെ നാളുകളായി ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളൊന്നും പങ്കുവെക്കാതിരുന്നതാണ് ഇതിന്റെ കാരണം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ഒരു സംഭവം ഇപ്പോൾ നവ്യയുടെ നാവിൽ നിന്ന് അറിയാതെ വീണു പോയി എന്നാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയിരിക്കുന്നത് മകനും നവ്യയും ഒരുപാട് നാൾ ഭർത്താവിനൊപ്പം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഷൂട്ടിങ്ങും പുത്തൻ സിനിമകളുമെല്ലാം നവ്യ തീരുമാനിച്ചു നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു യാത്രകളും ആഘോഷങ്ങളും മകനൊപ്പം മാത്രമായിരുന്നു ഇതിനെല്ലാം പിന്നിൽ കാരണമുണ്ടെന്നാണ് ഇപ്പോൾ നവ്യ തന്നെ തുറന്നു പറയുന്നത് കുറെ അധികം നാൾ വേർപിരിഞ്ഞിരുന്നു ഒരുപാട് ഗോസിപ്പ് വാർത്തകൾ വിവാഹമോചനത്തെ സംബന്ധിച്ചതെല്ലാം സമൂഹ മാധ്യമങ്ങളെ പ്രചരിച്ചു എന്നാൽ ഒരു ദിവസം പെട്ടെന്നാണ് നവ്യയുടെ ഭർത്താവ് സന്തോഷ് ഏവരെയും അമ്പരപ്പെടുത്തിക്കൊണ്ട് നവ്യയ്ക്കൊപ്പം എത്തിയത് അത് മകന്റെ പിറന്നാൾ ആഘോഷത്തിലായിരുന്നു അതോടെ വാർത്തകളെല്ലാം ക്ഷമിച്ചു അഭിമുഖങ്ങളിലെല്ലാം ഈയൊരു ചോദ്യം നവ്യ അഭിമുഖീകരിക്കേണ്ടി വന്നു അതേസമയം ഇപ്പോൾ താരം വളരെ സന്തോഷവതിയാണ് മകനും നൃത്തം അഭ്യസിച്ചു താരം ഈ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ നവ്യ വളരെ ഓപ്പണായിട്ടാണ് സംസാരിച്ചത് കല്യാണം കഴിഞ്ഞാൽ ബാക്കി എല്ലാ സൗകര്യങ്ങളുടെയും കൂടെ ഒക്കുന്ന ഒരു ജോലിയെ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ ചേട്ടൻ പറഞ്ഞു അത് ചെയ്തില്ല എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല വേണ്ട ഞാൻ വീട്ടിൽ ഇരുന്നോളാം എന്ന് ഞാൻ അന്ന് ചേട്ടനോട് പറയുകയായിരുന്നു ഡാൻസിൽ ഡിഗ്രി ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അതിനു മുമ്പ് യു പി എസ് സി നേടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഗർഭിണിയായി മകൻ ചെറുതാണ് അവനൊറ്റയ്ക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ലെന്ന് ഭർത്താവ് പറഞ്ഞു അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു അത് വലിയ വിഷമമായിരുന്നുവെന്ന് നവ്യ പറയുകയാണ് അത് കഴിഞ്ഞാണ് ഡാൻസിൽ ഡിഗ്രി എടുക്കാം എന്നിട്ട് ഡാൻസിൽ പി എച്ച് ഡി ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചത് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ ഇന്റർവ്യൂവിന് വിളിച്ചു ചേട്ടൻ തന്നെയാണ് എല്ലാ ഡോക്യുമെന്റ്സും അയച്ചത് ഇൻ്റർവ്യൂവിനെ എന്നെ വിളിക്കുമെന്ന് അറിയാതെയാണോ അദ്ദേഹം ഇങ്ങനെ അയച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല മാസത്തിൽ രണ്ട് തവണ യൂണിവേഴ്സിറ്റിയിൽ പോകണം ആറ് ദിവസം അവിടെ നിൽക്കണം അതവർ നേരത്തെ തന്നെ പറയും പക്ഷേ ഇന്റർവ്യൂവിനു കോൾ വന്നപ്പോഴേക്കും ചേട്ടൻ പോകേണ്ടെന്ന് പറഞ്ഞു എനിക്കിപ്പോഴും അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല കുറെ പറഞ്ഞു നോക്കി മകൻ ചെറുതാണ് ഇപ്പോൾ പോകേണ്ട വേറൊരു സ്ഥലത്ത് പോകാം എന്നൊക്കെയായിരുന്നു മറുപടി അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് മെല്ലെ മെല്ലെയാണ് ഞാൻ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് ചിലരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടിരിക്കുമെന്നും നവ്യ വളരെ വേദനയോടെ പറയുകയായിരുന്നു ശേഷം തുടർന്നത് ഇങ്ങനെയാണ് സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളല്ല കുറെ നാളായി അഭിനയിക്കുന്നതിനാൽ മതിയായിട്ട് തന്നെയാണ് അഭിനയം നിർത്തിയത് വേറെ ആരെയും എനിക്കതിൽ പഴിക്കാൻ താല്പര്യമില്ല ആ സമയത്ത് ഞാൻ ഹാപ്പിയായി തന്നെയാണ് അത് നിർത്താൻ തീരുമാനിച്ചത് ഒരു കണ്ടീഷനിങ് ആയിരുന്നു അത് കുറച്ചുനാൾ അഭിനയിച്ചു ഇത്രയേ ഉള്ളൂ ഇനി അഭിനയിക്കാൻ പറ്റില്ല എന്ന ചിന്തയായിരുന്നു ഒരു നാട്ടു നടപ്പായിരുന്നു ഞാനും അങ്ങനെ തന്നെ പോയി ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഫാമിലി ലൈഫ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാലേ സക്സസ് ഉള്ളൂ മറ്റെന്ത് വിജയങ്ങൾ ഉണ്ടെങ്കിലും നല്ലൊരു ഫാമിലി ആണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണമാവൂ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നുവെന്നും നവ്യ പറയുന്നു അതോടൊപ്പം നവ്യ ചൂണ്ടിക്കാണിച്ചത് മഞ്ജുവാര്യരയാണ് ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന മഞ്ജു ചേച്ചിയെ കാണുമ്പോൾ വല്ലാതെ കൊതി തോന്നുന്നുവെന്നും നവ്യ പറയുകയായിരുന്നു നവ്യയുടെ വാക്കുകൾ വളരെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്